അസ്സലാമു അലൈക്കും, നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പിയെ നുറുക്ക് ഗോതമ്പും കുറച്ച് ഫ്രൂട്ട്സും ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ചെയ്തിട്ടെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫ്രൂട്ട് സലാഡാണ്. അപ്പോൾ ഇനി കസ്റ്റാർഡ് പൗഡറൊന്നും ഇല്ലെങ്കിൽ തന്നെ നുറുക്ക് ഗോതമ്പ് വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫ്രൂട്ട് സലാഡ് നമുക്ക് ഉണ്ടാക്കിയിട്ടെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നൊന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു അരക്കപ്പ് അളവിൽ നുറുക്ക് ഗോതമ്പാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. നുറുക്ക് ഗോതമ്പ് തന്നെ പല വലിപ്പത്തിലുള്ളതുണ്ടല്ലോ, ഏത് വലിപ്പത്തിലുള്ളതാണെങ്കിലും നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു അരക്കപ്പ് നുറുക്ക് ഗോതമ്പ് നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ലപോലെ തന്നെ നുറുക്ക് ഗോതമ്പ് ഒന്ന് കഴുകിയെടുത്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് നല്ല ചൂടുവെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കുകയാണ്. ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ നമുക്ക് കുതിർന്നും കിട്ടും, പിന്നെ ഒരു പച്ച ചോവ ഉണ്ടാകത്തുമില്ല. അപ്പോൾ അത് കുതിർന്ന് വരാനുള്ള ആവശ്യത്തിനുള്ള ചൂടുവെള്ളം നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ചെറുതാണെങ്കിൽ ഒരു അരമണിക്കൂറിനുള്ളിൽ തന്നെ നല്ലപോലെ തന്നെ ഇത് കുതിർന്ന് കിട്ടും. അപ്പോൾ ഒരു അരമണിക്കൂറൊക്കെ ആയപ്പോഴത്തേക്ക് നന്നായിട്ടാണ് നമ്മൾ നുറുക്ക് ഗോതമ്പ് ഇവിടെ കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. നല്ലപോലെ കഴുകിയതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് തോർന്നതിന് ശേഷം നമ്മൾ കുതിർത്തിയെടുത്ത നുറുക്ക് ഗോതമ്പ് മുഴുവനും നമുക്ക് ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു കപ്പ് അളവിൽ വെള്ളം കൂടെ ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. അതായത് 250 ml വെള്ളമുണ്ട്. സാധാ നോർമൽ വാട്ടറാണ് കേട്ടോ. ഇതിന് നല്ലപോലെ തന്നെ നല്ല ഫൈനായിട്ട് നമുക്കൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇത് കണ്ടില്ലേ, ഒട്ടും തന്നെ തരികളില്ലാതെ നല്ലപോലെ തന്നെ ഞാൻ ഇതിവിടെ നിന്ന് അരച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ഒരു കപ്പ് വെള്ളം ചേർത്ത് അരച്ചെടുത്തപ്പോഴത്തേക്കും ഇത് കുറച്ചൊന്ന് തിക്കായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു അര കപ്പ് അളവിൽ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. അതായത് ഒരു 125 ml വെള്ളം. എന്നിട്ട് നല്ലപോലെ തന്നെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിന് നമുക്കൊരു അരിപ്പയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ തന്നെ ഒന്ന് അരിച്ചിട്ടെടുക്കണം. ഇതുപോലെ ഒരു തവണ നമ്മളൊന്ന് അരിച്ചെടുത്താൽ മതി. അപ്പോൾ ഞാനിപ്പോൾ ഇതിവിടെ നല്ലപോലെ തന്നെ ഇതുപോലെ ഒന്ന് അരിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ കണ്ടില്ല, അത്യാവശ്യം ഒരു കട്ടിയുള്ളൊരു ബാറ്ററായിട്ട് തന്നെ നമുക്കിതിവിടെ കിട്ടിയിട്ടുണ്ട്. ഇതിനെ നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് ഫ്രൂട്ട്സ് ആണ്. ഫ്രൂട്ട്സ് നമുക്ക് ഇഷ്ടമുള്ള ഏത് ഫ്രൂട്ട്സ് വേണേലും, അധികം പുളിയില്ലാത്ത ഏത് ഫ്രൂട്ട്സ് വേണേലും നമുക്കിതിലേക്ക് എടുക്കാവുന്നതാണ്. അത്യാവശ്യം ഒരു മീഡിയം വലിപ്പമുള്ളൊരു നേന്ത്രപ്പഴം ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തതാണിത്. അത് നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു അരക്കപ്പ് അളവിൽ മാങ്ങാപ്പഴവും കൂടി ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതാണ്, അതും കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ആപ്പിളാണ്. ഒരു ആപ്പിൾ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതാണ്, അതും കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് മാതള നാരങ്ങ എടുത്തിട്ടുണ്ട്. മാതള നാരങ്ങ നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല പഴുത്തിട്ടുള്ളത് തന്നെ വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അധികം പഴുക്കാത്തതാണെങ്കിൽ ചെറിയൊരു കറ പോലെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഈ ഒരു ഫ്രൂട്ട് സലാഡ് കഴിക്കുന്ന സമയത്ത് ഒരു കറ പോലെ ഉണ്ടാവും. അപ്പോൾ ഇതുപോലെ നല്ല പോലെ തന്നെ പഴുത്ത മാതള നാരങ്ങ ഉണ്ടെങ്കിൽ നമ്മൾ ചേർത്ത് കൊടുക്കുക. ഒരു കാൽക്കപ്പ് അളവിൽ കിവിപ്പഴവും കൂടെ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുകയാണ്. അതുവേ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ കയ്യിലുള്ള ഇഷ്ടമുള്ള ഏത് ഫ്രൂട്ട്സ് വേണമെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് കറുത്ത മുന്തിരി എടുത്തിട്ടുണ്ട്, അതും കൂടെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സ് ഒക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാമെന്നാണ് കേട്ടോ. ഞാനിപ്പോൾ ഇതിലേക്ക് നട്ട്സ് ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഇതിലേക്ക് ഒരു 3-4 ടീസ്പൂണ് പഞ്ചസാരയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. പഞ്ചസാരയും കൂടി ചേർത്തിട്ട് നല്ലപോലെ തന്നെ നമുക്ക് ഈ ഒരു ഫ്രൂട്ട്സൊക്കെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഈ ഒരു ഫ്രൂട്ട്സിനകത്ത് നല്ലപോലെ തന്നെ മധുരം ഒന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്. പഞ്ചസാരയ്ക്ക് പകരമായിട്ട് ഒരു 3-4 ടീസ്പൂണ് കണ്ടൻസ്ഡ് മിൽക്ക് ആണെങ്കിലും ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. കണ്ടൻസ്ഡ് മിൽക്ക് ആണ് ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതിവിടെ നല്ലപോലെ തന്നെ ഞാനൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഫ്രിഡ്ജിലേക്ക് തന്നെ എടുത്ത് വെച്ച് കൊടുക്കാം കേട്ടോ. ഇനി ഈ ഒരു പാത്രത്തിലേക്ക് നമ്മളിപ്പോൾ അടിച്ചിട്ടെടുത്ത് ഈ ഒരു നുറുക്ക് ഗോതമ്പിൻ്റെ മിക്സ് മുഴുവനും ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അതുപോലെ ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 ലിറ്റർ, അതായത് ഒരു 750 ml പാലും കൂടെ ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. പാല് നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോൾ വെള്ളമൊന്നും ചേർത്ത് മിക്സ് ചെയ്യരുത്, ഫുൾ ഫാറ്റ് പാല് തന്നെ ചേർത്ത് കൊടുത്താലേ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ. ഇതിലേക്ക് 250 ml കപ്പിൽ ഒരു 3 കപ്പ് അളവിൽ പാലും കൂടെ ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തിട്ട് ഇത് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് കൊടുത്തിട്ട് തന്നെ നന്നായിട്ട് തന്നെ നമ്മളിതുപോലെ ഇളക്കി കൊടുക്കുക. നല്ലപോലെ തന്നെ ഇതൊന്ന് ചൂടായിട്ട് കിട്ടണം. പാടെയൊന്നും കെട്ടാതെ കൈവിടാതെ തന്നെ നമ്മളിതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക. ഇതുപോലെ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും ഇനി നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയോ അല്ലെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്കാണ് ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ അതും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്കും പഞ്ചസാരയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. കണ്ടൻസ്ഡ് മിൽക്ക് ഇല്ലെങ്കിൽ ഒഴിവാക്കാന്നാണ് കേട്ടോ, പഞ്ചസാര മാത്രമായിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ആദ്യം ഒരു 1/4 കപ്പ് അളവിൽ കണ്ടൻസ്ഡ് മിൽക്ക് ഇതുപോലെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം.
എന്നിട്ട് നന്നായിട്ട് നിളക്കി മധുരം നോക്കിയിട്ട് ഞാൻ ഇതിലേക്ക് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു അരക്കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. ആദ്യം നമുക്കിതിൻ്റെ പകുതി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നോക്കിയിട്ട് വീണ്ടും വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാമെന്നാണ്. പഞ്ചസാരയും കൂടി ചേർത്തിട്ട് നല്ലപോലെ തന്നെ ഇതുപോലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ബാക്കിയുള്ള പഞ്ചസാരയും കൂടെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മധുരം ഒരു സ്വല്പം കൂടി കുറവായതുകൊണ്ട് ഒരു കാൽ കപ്പും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു മുക്കാൽ കപ്പ് അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പഞ്ചസാര ചേർത്ത് കൊടുക്കുമ്പോൾ നിങ്ങളുടെ ഒരു മധുരത്തിനനുസരിച്ച് നോക്കിയിട്ട് കൂട്ടിയോ കുറച്ചോ ചേർത്ത് കൊടുക്കാമെന്നാണ്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് തന്നെ നമ്മളിത് ഇളക്കി കൊടുക്കുക കേട്ടോ. സാധാരണ നമ്മൾ ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കുന്ന സമയത്ത് കസ്റ്റാർഡ് പൗഡർ ചേർത്തൊന്ന് മിക്സ് ചെയ്യുമ്പോഴത്തേക്കും ചെറിയതായിട്ടൊന്ന് കുറുകി കിട്ടത്തില്ലേ, അപ്പോൾ ആ ഒരു പരുവത്തിൽ നിന്ന് കുറുകി വരുമ്പോഴത്തേക്കും നമുക്കിത് ഓഫ് ചെയ്ത് കൊടുക്കാമെന്നാണ്. ഒരുപാടങ്ങ് കുറുകി പോകണ്ട. കസ്റ്റാർഡ് പൗഡർ കൊണ്ടുള്ള ഫ്രൂട്ട് സലാഡ് നമ്മൾ കഴിക്കുന്ന സമയത്ത് ചെറിയൊരു യെല്ലോ കളർ ഉണ്ടല്ലോ, അപ്പോൾ ഒരു ചെറിയ മഞ്ഞ കളർ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് കുറച്ച് യെല്ലോ ഫുഡ് കളർ ചേർത്ത് കൊടുക്കുമോ, അല്ലെങ്കിൽ ഒരു സ്വല്പം മഞ്ഞൾപ്പൊടി ഇതിൽ ചേർത്ത് കൊടുത്താലും മതി. മഞ്ഞൾപ്പൊടി ഒരു സ്വല്പം ചേർത്ത് കൊടുത്തു എന്ന് കരുതിയിട്ട് മഞ്ഞൾപ്പൊടിയുടെ ഒരു കുത്തലൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. ഒരുപാടായി പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു സ്വല്പം ഇതുപോലെ ചേർത്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു രണ്ടുനുള്ളു മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് നല്ല പോലെ തന്നെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുകൊണ്ട് ഇതുപോലെ ചെറുതായിട്ട് നമുക്കൊന്ന് കുറുകി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പരുവാകുമ്പോഴത്തേക്ക് നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുത്തേക്കാം. ഇനി ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് ആറി നന്നായിട്ടൊന്ന് തണുത്ത് വരുന്നതിനെ വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതിപ്പോൾ ഇവിടെ ഇതിൻ്റെ ചൂടൊക്കെ പോയി നല്ലപോലെ തന്നെ ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് തണുത്ത് വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂൺ അളവിൽ വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കാം. ഈ ഒരു എസൻസും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നല്ലപോലെ തന്നെ ഞാനൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ കണ്ടില്ല, നമ്മൾ കറക്റ്റ് ആ ഒരു കസ്റ്റാർഡ് പൗഡർ കൊണ്ട് ചെയ്യുന്ന പോലെ തന്നെ നല്ല അടിപൊളിയായിട്ട് നമുക്കിതിവിടെ കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ഒരു ഫ്രൂട്ട്സ് ആണ്. ഇതിലേക്ക് നമുക്ക് ഈ ഒരു മിക്സ് ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിപ്പോൾ ഒരു ഫ്രൂട്ട്സ് എല്ലാം കൂടി ചേർത്തിട്ട് നല്ലപോലെ തന്നെ ഞാനൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. സാധാരണ നമ്മൾ ഫ്രൂട്ട് സലാഡ് കഴിക്കുന്ന സമയത്ത് നല്ല തണുപ്പോട് കൂടിയിട്ട് തന്നെ കഴിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഇനി ഇത് നമുക്ക് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ച് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ ഒന്ന് തണുത്ത് വന്നതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാനാണ്. നന്നായിട്ട് തന്നെ തണുപ്പിച്ചിട്ട് കഴിക്കുക കേട്ടോ, എങ്കിലേ നമുക്ക് ആ ഒരു കറക്റ്റ് ടേസ്റ്റ് അറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ലപോലെ തന്നെ തണുപ്പിച്ചിട്ടെടുത്ത ഫ്രൂട്ട് സലാഡാണ് കേട്ടോ ഇത്. സാധാരണ നമ്മൾ കസ്റ്റാർഡ് പൗഡർ കൊണ്ടൊക്കെ ചെയ്യുന്ന ഫ്രൂട്ട് സലാഡ് പോലെ തന്നെയുണ്ട് കാണാനും, അതുപോലെ തന്നെയാണ് കേട്ടോ ഇതിൻ്റെ ടേസ്റ്റും. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫ്രൂട്ട് സലാഡാണ്. അപ്പോൾ ഇനി ഇത് നമുക്കൊരു ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം. അപ്പോൾ നുറുക്ക് ഗോതമ്പും കുറച്ച് ഫ്രൂട്ട്സും പാലും ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ചെയ്തിട്ടെടുക്കാൻ പറ്റുന്ന ഒരു ഫ്രൂട്ട് സലാഡാണിത്. അപ്പോൾ ഈ ഒരു ഫ്രൂട്ട് സലാഡ് നിങ്ങൾ ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കണേ. പിന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യും, കമൻറ്റ് ചെയ്യും, നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സൊക്കെ ആയിട്ട് നമ്മുടെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്തും കൂടെ കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിലെ കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ കൊടുക്കുകയാണെങ്കിൽ ഞാൻ പുതിയ പുതിയ റെസിപ്പികളൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഈ ഒരു വീഡിയോ നിങ്ങൾ നമ്മുടെ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ഫേസ്ബുക്ക് പേജും കൂടെ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇൻഷാല്ലാ വീണ്ടും നമുക്കിതുപോലെ നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം.